നമസ്കാരം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി ഇന്ന് ഹൈക്കോടതിയെ അവർക്കെതിരെയുള്ള ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിൻ്റെ ഉദ്ദേശം മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. തോമസ് ഐസക്കിനെതിരെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി ED നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ അതിനോട് പ്രതികരിച്ചിട്ടില്ല, അതിന് ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടില്ല, ED അതിനുള്ള അധികാരമില്ല എന്ന ഒരു വാദത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇദ്ദേഹത്തെ ED നിന്ന് മറച്ചു പിടിക്കാനായി കേരള സർക്കാരിൻ്റെ ഒരു ഏജൻസി ഇതാ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതായത് കിഫ്ബിക്ക് എതിരെയുള്ള ആരോപണം, അത് ഫെമ വയലേഷനാണ്. ഫെമ എന്ന നിയമത്തിൻ്റെ വയലേഷനാണ്, വിദേശ വിനിമയ ചട്ടങ്ങളുടെ ലംഘനമാണ്. അതിൽ നടപടിയെടുക്കാനുള്ള അധികാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയ്ക്കാണുള്ളത്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇല്ല എന്നാണ് ഈ കിഫ്ബി ഇന്ന് കോടതിയിൽ വാദിച്ചത്. പക്ഷേ ഹൈക്കോടതി ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ED അന്വേഷണം സ്റ്റേ ചെയ്തില്ല. ആ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണുണ്ടായത്. കാരണം ഈ കിഫ്ബിക്കെതിരെയുള്ള ED ആരോപണം എന്നത് CAG ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ്. ആ സമയത്ത് തന്നെ CAG പറഞ്ഞിരുന്നു കിഫ്ബിയിലൂടെ എടുക്കുന്ന തുക കേരളത്തിൻ്റെ പൊതുക്കടത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അതായത് സംസ്ഥാന സർക്കാരിന് GDP 3-3.5% വരെ വായ്പ സ്വീകരിക്കാമെന്നൊരു നിയന്ത്രണമുണ്ട്. ഈ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കടമെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് സർക്കാർ ഇപ്പോൾ കിഫ്ബിയെ കാണുന്നത്. കിഫ്ബി സർക്കാരിന് വേണ്ടി റോഡുകളും പാലങ്ങളും മറ്റടിസ്ഥാന സൗകര്യ വികസനത്തിനുമൊക്കെയായി പണം കടം വാങ്ങുകയും അത് സർക്കാർ നൽകുന്ന ഗ്രാൻഡ് ഉപയോഗിച്ച് കൊടുത്തു തീർക്കുകയുമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമാണ് കിഫ്ബി. അങ്ങനെ ബഡ്ജറ്റിന് പുറത്ത് കടമെടുക്കാനുള്ള രീതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് CAG പറഞ്ഞിരുന്നു. രണ്ട്, ഈ കിഫ്ബി വഴി മസാല ബോണ്ടുകൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വാങ്ങിയിരുന്നു. ഏതാണ്ട് 2500 കോടി രൂപയുടെ സമാഹരണം മസാല ബോണ്ടുകൾ വഴി നടത്തിയിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഉയർന്ന പലിശയ്ക്ക് ഇത്തരം മസാല ബോണ്ടിലൂടെ 2500 കോടി രൂപ സമാഹരിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങൾ നേരിട്ടയാളാണ് തോമസ് ഐസക്. എന്തുകൊണ്ട് ഉയർന്ന പലിശയ്ക്ക് സംസ്ഥാന ഖജനാവിന് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള വിദേശത്ത് നിന്നുള്ള വായ്പ സ്വീകരിച്ചു എന്നൊരു ചോദ്യം ധനകാര്യമന്ത്രിക്കെതിരെ ഉയർന്നതാണ്. ഇവിടെ CAG ചൂണ്ടിക്കാണിച്ചത് വിദേശകാര്യ മന്ത്രാലയത്തെ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ അനുവാദമില്ലാതെ, കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുവാദമില്ലാതെ കേരളത്തിന് വിദേശ വായ്പ, കേരളത്തിലെന്ന് മാത്രമല്ല ഒരു സംസ്ഥാനത്തിനും വിദേശ വായ്പ സ്വീകരിക്കാൻ അനുവാദമില്ല. ആ ഒരു ചട്ടം നിലനിൽക്കെ തന്നെ കിഫ്ബി മസാല ബോണ്ട് വഴി 2500 കോടി രൂപയുടെ വിദേശ വായ്പ സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു സർക്കാരിൻ്റെ ഏജൻസി തന്നെയാണ്. മറ്റൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെങ്കിൽ കൂടി കിഫ്ബി ഒരു സർക്കാർ ഏജൻസി തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ കടമെടുപ്പിൽ ഈ കിഫ്ബി എടുക്കുന്ന കടം കൂടി ഉൾപ്പെടുത്തണം എന്ന് CAG പറഞ്ഞിരുന്നു. ഈ രണ്ട് കണ്ടെത്തലുകളാണ് ED കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന് ED നോട്ടീസ് നൽകുന്നത്. ഇതിൽ വിദേശ വായ്പ സ്വീകരിച്ചതിൽ പ്രശ്നങ്ങളുണ്ട്, വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനമുണ്ട് എന്ന് കാണിച്ചിട്ടാണ് ഈ തോമസ് ഐസക്കിന് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. പക്ഷേ ചോദ്യം ചെയ്യലിന് പോലും ഹാജരാകാതെ തോമസ് ഐസക് ഒളിച്ചു കളിക്കുകയാണ്. പകരം കിഫ്ബിയെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോയിരിക്കുന്നു, നിയമ വഴിയിൽ പ്രതിരോധം തീർക്കുമെന്ന് പറഞ്ഞ് കേസിന് പോയിരിക്കുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ കിഫ്ബിക്കും തോമസ് ഐസക്കിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു. ED അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തില്ല, പകരം ED അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതായത് കേസ് വീണ്ടും വാദം കേൾക്കുന്നുണ്ട്, പക്ഷെ തൽക്കാലം സ്റ്റേ ചെയ്യുന്നില്ല. ED അന്വേഷണം തൽക്കാലം തുടരുമെന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ED തീർച്ചയായും പ്രത്യേക വിശാലമായ അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതി ശരിവച്ചിട്ടുള്ളത്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട മന്ത്രി എന്ന നിലയിൽ ഭരണഘടനയുടെ ചട്ടക്കൂട്
കോഡിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട വ്യക്തിത്വമാണ് തോമസ് ഐസക്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള വകുപ്പ് ആ വകുപ്പ് ഇത്രയും വലിയൊരു ചട്ടലംഘനം നടത്തുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിനെതിരെ തന്നെയാകും ആരോപണം ചെല്ലുക. ഈ ആരോപണത്തിൽ കഴമ്പില്ലായെങ്കിൽ താൻ ചെയ്തത് ശരിയായിരുന്നു എങ്കിൽ തന്റെ വാദമുഖങ്ങൾ ഇഡിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു തോമസ് ഐസക് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കിഫ്ബിയെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയിൽ കേസിന് പോകുന്നു. ആ കേസ് തന്നെ തുടക്കത്തിൽ തന്നെ തോമസ് ഐസക്കിന് തിരിച്ചടി കിട്ടുന്നു. എന്തായാലും കിഫ്ബി ഇടപാടിൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളിൽ തീർച്ചയായും മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കും ഇന്നല്ലെങ്കിൽ നാളെ ഇഡിക്ക് മുന്നിൽ മറുപടി പറഞ്ഞേ മതിയാവൂ എന്നതിൻ്റെ സൂചനയാണ് ഇന്നത്തെ കോടതി വിധി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.